നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക്, പ്രണവത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ജ്യോതിഷാചാര്യനായ ഡോക്ടർ കെ വി സുഭാഷ് തന്ത്രികൾ നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം സർ. നക്ഷത്രങ്ങളുടെ ദശാകാലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ, പറഞ്ഞു തീർന്നിട്ടില്ല. അതെ, അപ്പൊ നമുക്ക് അടുത്ത ദശാകാലം പറയുമ്പോൾ തിരുവാതിര ജ്യോതി ചതയം നക്ഷത്രക്കാരുടെ ദശാകാലമാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ തിരുവാതിര ജ്യോതി ചതയം നക്ഷത്രത്തിൽ ജനിച്ച ഒരു കുട്ടി 18 വർഷക്കാലമാണ് രാഹുദശയിലാണ് ജനനം. അപ്പോൾ രാഹുദശയിൽ ജനിക്കുമ്പോൾ ജന്മശിഷ്ടം ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ 18-നെ നേർപകുതിയാക്കി 9 വായിച്ചെടുക്കുക. അപ്പോൾ 9 വയസ്സ് വരെ കുട്ടിക്ക് രാഹുദശ കാലഘട്ടമാണ്. രാഹുദശ എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ മുമ്പ് പറഞ്ഞു ഏറ്റവും കൂടുതൽ മായക്കാഴ്ചകൾ ഒരുക്കുന്ന ഒരു ദശാകാലമാണ് രാഹുദശ. അപ്പോൾ ചെറിയ വയസ്സിൽ കുട്ടികൾക്ക് ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ബാലാരിഷ്ടത, ബാലപീഡകൾ ഒത്തിരി ഉണ്ടാവും. അതായത് ചെറുപ്പത്തിൽ അസുഖങ്ങൾ, ഈ ചൊറി, ചിരങ്ങ് ഇങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം വരിക, അതേപോലെ എപ്പോഴും ആശുപത്രി കേസ്, ആശുപത്രികളിൽ ചികിത്സ, അതെല്ലാം ഈ തിരുവാതിര നക്ഷത്രം, തിരുവാതിര ജ്യോതി ചതയത്തിൽ ജനിക്കുമ്പോൾ 9 വയസ്സ് വരെയുള്ള സംഭവമാണ്. അപ്പോൾ ബാലരക്ഷിത ബാലപീഡകളെല്ലാം കൂടുതലായിരിക്കും. അതിൻ്റെ കാരണം ആ ദശ കടക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും കാഠിന്യം കൂടുന്ന ദശയായതിനാൽ അത് ബാലപീഡയായിട്ട് ചെറുപ്പത്തിൽ തന്നെ വന്നു പോകുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ തിരുവാതിര ജ്യോതി ചതയം ഈ 9 വർഷക്കാലം ആ കുട്ടിക്ക് ബാലപീഡകൾ കൂടുതലായിരിക്കും. പിന്നെ നമുക്ക് 16 ചോറൂണിന് ശേഷം കുട്ടിയുടെ പേരിൽ 100 മാലം നടത്താം. കുട്ടിയുടെ പേരിൽ ചോറൂണിന് ശേഷം മാത്രമേ 100 മാലം നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ 100 മാലം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കന്നിമാസം ആയാലും മുതലിടോ 10 വരെയുള്ള 8 മാസമാണ് 100 മാലം നടത്തേണ്ടത്. അത് വീട്ടിൽ പിടിച്ച മഞ്ഞൾപ്പൊടിയും കൂടി കൊണ്ട് കൊടുത്തിട്ട് ചെയ്താൽ അതിന് ഫലസിദ്ധി കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ 9 വയസ്സ് വരേക്കും രാഹുദശ കാലഘട്ടമാണ്. 9 വയസ്സിന് ശേഷം ഈ കുട്ടിക്ക് 16 വർഷം പിന്നെ വ്യാഴദശയാണ് വരുന്നത്. അപ്പോൾ 25 വയസ്സ് വരെ, അതായത് നമ്മളുടെ ബ്രഹ്മചര്യ ആശ്രമ കാലഘട്ടം, 25 വയസ്സ് വരെ ഗംഭീര പഠനം കാഴ്ചവെക്കുന്നതിന് കുട്ടിക്ക് സാധിക്കും. കാരണം 9 വയസ്സിൽ എന്ന് പറയുമ്പോൾ ഒരു 4-ാം ക്ലാസ് എത്തേണ്ട സമയം വരെയുള്ളു. അതിനുശേഷം വരുന്ന കാലഗണന എന്ന് പറയുന്നത് 16 വർഷമുണ്ട്. അപ്പോൾ അതിൽ വ്യാഴദശ ഗംഭീരമായിട്ട് കടന്നു വരുമ്പോൾ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കുട്ടീനെ കൊണ്ട് സാധിക്കും. തുടക്കത്തിലുള്ള ഒരു അലസതയൊക്കെ മാറ്റിയിട്ട് ഏകദേശം 9 വയസ്സ് 10 വയസ്സിലൊക്കെയാണ് കുട്ടി നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. അതിനുമുമ്പൊക്കെ ഇത്തിരി പിന്നോട്ടായിരിക്കും. അപ്പോൾ അത് ആ ദശയുടെ കുഴപ്പമാണ്. അപ്പോൾ ചില പാരൻസ് ഈ കുട്ടി പഠിക്കാൻ വളരെ പിന്നിലാണ്, എഴുതാനൊക്കെ മോശമെന്നൊക്കെ പറഞ്ഞ് പരാതിയും പരിഭവം കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതൊക്കെ ആ ദശയുടെ പ്രശ്നം കൊണ്ടുള്ള സംഭവമാണ്. അത് ആ ദശാകാലം അനുകൂലമായി കഴിയുമ്പോൾ, വ്യാഴദശയിലേക്ക് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും വ്യാഴദശയുടെ അനുകൂലം വരും. നല്ല രീതിയിൽ പഠിച്ച് നല്ല ജോലി നേടുന്നതിന് കുട്ടിക്ക് സാധിക്കും. അപ്പോൾ 25 വയസ്സ് വരേക്കും മഹാവിഷ്ണുവിന് പാൽപ്പായസവും ബാക്കി സ്വത്വം വഴിപാട് ചെയ്യാം, മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ 25 വയസ്സ് വരേക്കും മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ വഴിപാടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുട്ടിക്ക് അതിൻ്റെ മാറ്റങ്ങൾ വരും. അപ്പോൾ 25 വയസ്സിന് ശേഷം പിന്നീട് വരുന്ന 19 വർഷക്കാലം ശനിദശ കാലഘട്ടമാണ്. അപ്പോൾ ശനിദശ എന്ന് പറയുമ്പോൾ മറ്റുള്ള ആചാര്യന്മാർ മോശം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ദശകാലം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ നല്ല ദശ 44 വയസ്സ് വരെ ശനിദശ കടന്നു പോകുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും, ജോലിയിലും ഉന്നതി ഉണ്ടാകുക, അതേപോലെ കുടുംബജീവിതം നയിക്കുമ്പോൾ നല്ല രീതിയിൽ ശ്രേഷ്ഠമായ രീതിയിലുള്ള ഭർത്താവിനെ കിട്ടുക അല്ലെങ്കിൽ ഭാര്യയെ കിട്ടുക, അങ്ങനെയുള്ള ആ ഒരു ലൈഫിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നതിനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 44 വയസ്സ് വരെ ശനിദശ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ശനിയുടെ മൂലമന്ത്രം ഓം നമോ ഭഗവദേവോം, ഓം നീലാഞ്ജനഗിരി പ്രാപ്തോ ദേവപുത്ര മഹാബല ഛായ മാർത്താണ്ഡ സംബോധ ത്വം നമാമി ശനൈശ്വര എന്നുള്ള ആ ശനിയുടെ മൂലമന്ത്രം ജപിക്കുക. പിന്നെ നാളികേര മുറിയിൽ നല്ലെണ്ണ ഒഴിച്ച് കത്തിച്ച് നീലാഞ്ജനം കത്തിച്ച് അതിൻ്റെ കരി തൊടാൻ ഉപയോഗിക്കുക. മിച്ചം വരുന്ന നാളികേരം കറിക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾ കറിക്ക്, അല്ലെങ്കിൽ പലഹാരങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ 44 വയസ്സ് വരേക്കും ശനിദശ കടന്നു പോകും. 44 വയസ്സ് കഴിയുമ്പോൾ പിന്നീട് 17 വർഷക്കാലം ബുധദശയാണ് വരുന്നത്. അപ്പോൾ 61 വയസ്സ് വരേക്കും ബുധദശയായിരിക്കും. ഇപ്പോൾ ബുധൻ എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഒരു ആവറേജ് കാലഘട്ടം തന്നെ കടന്നു പോകുള്ളൂ. 61 വയസ്സ് വരെ ആ കാലഘട്ടത്തിൽ 44 മുതൽ 61 വരെ പഠിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കാമെന്നുള്ള ഒരു ടെൻഡൻസിയിലേക്ക് ബുധദശ കടക്കുമ്പോൾ അങ്ങനെ ഒരു ചിന്ത വരും. അപ്പോൾ കൃഷ്ണന് പാൽപ്പായസം ബാക്കി സുഖമാണ് അതിൻ്റെ വഴിപാട് ചെയ്യേണ്ടത്. അപ്പോൾ 61 വയസ്സ് ആയി കഴിയുമ്പോൾ 61 മുതൽ പിന്നെ 7 വർഷക്കാലം കേതുർദശ കാലമാണ്. അപ്പോൾ 61 മുതൽ 7 68 വയസ്സ് വരെ ഗണപതി ഹോമം നടത്തുക, അതേപോലെ ചാമുണ്ഡി ദേവിക്ക്
നിവേദ്യം നടത്താ ഭാഗ്യസൂക്ത ഉഷ്മാനി നടത്താം ചാമുണ്ടി ദേവി ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഗണപതിക്ക് ഗണപതി ഹോമം നടത്താം. കൂടെ മൂന്ന് ദിവസം ചെറുനാരങ്ങ വഴനാരി കോർത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ കേതുദശയെ നമുക്ക് ഗംഭീരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ 68 വയസ്സ് വരെ കേതുദശ, അത് കഴിഞ്ഞ് വീണ്ടും 20 വർഷക്കാലം ശുക്രദശ കാലഘട്ടം വരികയാണ്. അപ്പോൾ 68 മുതൽ 88 വയസ്സ് വരെ ആയുസുണ്ടെങ്കിൽ അരിഷ്ടത കാലഘട്ടമായിട്ടാണ് ശുക്രദേശ കടന്നു വരുന്നത്. അപ്പോൾ ആ സമയത്ത് കുടുംബക്ഷേത്രത്തിലാണ് വഴിപാട് ചെയ്യേണ്ടത്. കുടുംബക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുക, പിന്നെ അടുത്തുള്ള ദേവീക്ഷേത്രങ്ങളുടെ വഴിപാട് ചെയ്യുക. അത് മറ്റ് മതസ്ഥർക്കാണെങ്കിൽ അവരവരുടെ ആചാരം അനുസരിച്ചുള്ള രീതിയിൽ അവരവരുടെ പൂർവിക ധർമ്മദേവതാ ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്താൽ മതിയാവും. അപ്പോൾ 88 വയസ്സിന് ശേഷം പിന്നെ 6 വർഷക്കാലം സൂര്യദശയാണ്. 94 വയസ്സ് വരെ സൂര്യദശയിൽ ശിവന് ധാര, കുവള, പുഷ്പാഞ്ജലി, പിൻവിളക്ക്, വെള്ള നിവേദ്യം ഈ വഴിപാട് ചെയ്യുക. അപ്പോൾ 94, പിന്നീട് 10 വർഷക്കാലം ചന്ദ്രദേശ കടന്നു വരും. ചന്ദ്രദേശ വരുമ്പോൾ 10 വർഷം ദുർഗയ്ക്ക് കടുംബായസം ഭാഗ്യസൂക്തം ചെയ്യുക. ചന്ദ്രദേശയുടെ നക്ഷത്രങ്ങൾ രോഹിണി, അത്തം, തിരുവോണമാണ്. അപ്പോൾ 104 വയസ്സായിട്ടുണ്ടാവും. അപ്പോൾ 104 വയസ്സും പിന്നെ 7 വർഷം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 111 വയസ്സ് വരേക്കും ആയുസുണ്ടെങ്കിൽ ചൊവ്വയുടെ ദശാകാലമാണ് കിടക്കുന്നത്. അപ്പോൾ ചൊവ്വയുടെ ദശാകാലം കിടക്കുമ്പോൾ ചൊവ്വയ്ക്ക് ഭദ്രകാളിക്ക് കടുംബായസം ഭാഗ്യസൂക്തവും, പിന്നെ മുരുകന് പഞ്ചാമൃത അഭിഷേകം അല്ലെങ്കിൽ പഞ്ചാമൃത നിവേദ്യം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ തിരുവാതിര, ചോതി, ചതയം എന്ന ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ കടന്നു പോകുന്ന ഒരാളുടെ ദശാകാലങ്ങളാണ് നമ്മളിപ്പോൾ വിവരിച്ച് തീർത്തത്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള വഴിപാടുകൾ കൃത്യമായിട്ട് കണക്കൂട്ടി വെച്ചാൽ നിങ്ങൾക്ക് ഒരു ആസ്ട്രോളജറെ കാണാതെ തന്നെ, അതായത് നിങ്ങൾ സാധാരണ ഒരു ആസ്ട്രോളജറെ കണ്ട് പരിഹാര പൂജ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന ദശാകാലങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വഴിപാട് ചെയ്തു പോകാൻ പറ്റും. ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യണമെന്ന് അങ്ങനെ ചെയ്തു പോകാം. അപ്പോൾ പിന്നെ ഇനി അടുത്ത് വരുന്നത് പുണർതം വിശാഖം പൂരുട്ടാതി നക്ഷത്രക്കാരുടെ ദശാകാലങ്ങളാണ്. അപ്പോൾ പുണർതം വിശാഖം പൂരുട്ടാതി എന്ന് പറയുന്ന വ്യാഴദശ കാലഘട്ടമാണ്. വ്യാഴദശ എന്ന് പറഞ്ഞാൽ 16 വർഷക്കാലമാണ്. അപ്പോൾ 8 വയസ്സ്, നമുക്ക് 16 വർഷം ജന്മശിഷ്ട അറിയില്ലാത്തവർക്കാണെങ്കിൽ നേർപകുതിയായിട്ടെടുക്കുക, 8 വർഷക്കാലം വ്യാഴദശയായിട്ട് കണക്കുകൂട്ടുക. അതിൻ്റെ വ്യാഴദശ എന്ന് പറയുമ്പോൾ അപ്പോൾ ബാലരിഷ്ടത കാലഘട്ടത്തിൽ വ്യാഴദശ വരുമ്പോൾ കുട്ടിക്ക് വലിയ ബാലപീഠകളില്ലാതെ കടന്നു പോകുന്നൊരു കാലഘട്ടമായിരിക്കും. പഠനത്തിലും മികവുണ്ടാകുന്നൊരു കാലഘട്ടമാണ്. ചെറിയ കുട്ടിയാണെങ്കിൽ പോലും യു കെ ജി ക്ലാസ്സുകളിലും ഒന്നാം ക്ലാസ്സിലൊക്കെ നല്ല മികവ് പുലർത്താൻ പറ്റിയ ഒരു ദശാകാലമാണ്. അപ്പോൾ ഈ ദശാകാലം കഴിഞ്ഞ് 8 വയസ്സിന് ശേഷം ഈ സമയത്ത് കുട്ടിക്ക് മഹാവിഷ്ണുവിൻ്റെ പാൽപ്പായസം ഭാഗ്യസൂക്തം വഴിപാട് ചെയ്യുക. പുണർതം വിശാഖം പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് 8 വയസ്സ് വരേക്കും വ്യാഴദശ കടന്നു പോകും. അപ്പോൾ അതല്ല, ഇനി ദശാകാലമൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അടുത്ത ദശ കൂട്ടി മുന്നോട്ട് പോയാൽ മതിയാവും. അപ്പോൾ 8 വയസ്സ് കഴിയുമ്പോൾ പിന്നീട് വരുന്നത് ശനിദശ കാലഘട്ടമാണ്. അപ്പോൾ ശനിദശ എന്ന് പറയുന്നത് 19 വർഷക്കാലമാണ്. അപ്പോൾ 8 19 27 വയസ്സ് വരേക്ക് ശനിദശ ആയിരിക്കും. ആ ശനിദശ കാലഘട്ടത്തിൽ ശനിക്ക് ശനിയുടെ മൂലമന്ത്രം ജപിക്കുക. ഒന്നമോ ഭഗദേവോ ഓം നീലാഞ്ജനഗിരി പ്രാപ്തോ രവിപുത്ര മഹാബല ഛായാ മാർത്താണ്ഡ സംബോധ ത്വം നമാമി ശനീശ്വര എന്നുള്ള ശനിയുടെ മൂലമന്ത്രം ജപിക്കുക. പിന്നെ ശനിക്ക് വീട്ടിൽ തന്നെ എണ്ണ ഒഴിച്ച് നാളികേര മുറിയിൽ നീലാഞ്ജനം കത്തിച്ച് ആ വഴിപാട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ശനിയുടെ ആനുകൂല്യം കിട്ടുന്ന 27 വയസ്സിനുള്ളിൽ ജോലിയൊക്കെ കിട്ടുന്നതിനൊക്കെ സന്തുഷ്ടകരമായ ജീവിതം നയിക്കാൻ സാധിക്കും. അങ്ങനെ 27 വയസ്സിന് ശേഷം പിന്നീട് 17 വർഷക്കാലം ബുധദശയാണ് വരുന്നത്. അപ്പോൾ 44 വയസ്സ് വരെ ബുധദശ കാലഘട്ടമാണ്. അപ്പോൾ 44 വയസ്സ് വരേക്ക് ശനിയുടെ കാലം കഴിഞ്ഞ് വരുന്ന ബുധദശയ്ക്ക് കൃഷ്ണന് പാൽപ്പായസവും ഭാഗ്യസൂക്തവും വഴിപാട് ചെയ്യുക. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ചിലപ്പോൾ പഠിക്കാനും പഠിപ്പിക്കാനുള്ള ടെൻഡൻസി, വീണ്ടും ഉപരിപഠനമൊക്കെ നടത്താനുള്ള ഒരു ടെൻഡൻസി ഒക്കെ വരാം. അപ്പോൾ 44 വയസ്സ് വരെ ബുധദശ കാലഘട്ടമാണ്. അത് കഴിയുമ്പോൾ പിന്നീട് വരുന്ന 7 വർഷക്കാലം എന്ന് പറയുന്ന കേതുർദശ കാലഘട്ടമാണ്. അപ്പോൾ 44, 7, 51 വയസ്സ് വരെ കേതുർദശയാണ്. കേതുർദശയ്ക്ക് ഗണപതി ഹോമം നടത്താം. ഗണപതിക്ക് വഴിപാട് ചെയ്യുന്ന കുടുത്തിക്കൂടെ ചാമുണ്ഡി ദേവി ഉണ്ട്, ചാമുണ്ഡിക്കും വഴിപാട് ചെയ്യാം. അപ്പോൾ 51 വയസ്സിൽ കേതുർദശ തീർന്നു കഴിയുമ്പോൾ പിന്നെ വരുന്ന 20 വർഷക്കാലം ശുക്രദശ കാലഘട്ടമാണ്. അപ്പോൾ 51 മുതൽ 20 വർഷം ശുക്രദശ എന്ന് പറയുമ്പോൾ അരിഷ്ടത കാലഘട്ടമാണ്. ഇപ്പോൾ പലരും നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഈ വയസ്സിലുള്ളവരൊക്കെ വരാറുണ്ട്. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ 71 വയസ്സ് വരേക്ക് ശുക്രദശയാണ്, അരിഷ്ടതയാണ്, മക്കൾ നോക്കുന്നില്ല, അങ്ങനെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വരിക. അപ്പോൾ അതിൻ്റെ കാരണം പ്രധാനമായിട്ട് ധർമ്മദേവതയുടെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ 71 വയസ്സ് വരെ കുടുംബക്ഷേത്രത്തിൽ നിവേദ്യം കൊടുക്കുക, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക, പിന്നെ മറ്റ് മതസ്ഥർ അവരുടെ ധർമ്മദേവതനുസരിച്ച് തന്നെ വഴിപാടുകൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ 71 വയസ്സ് വരെ ശുക്രദശ കടന്നു പോകും. 71 വയസ്സ് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത 6 വർഷത്തേക്ക്
സൂര്യദശയാണ് ആദിത്യ ദശ കടന്നു വരും. അപ്പോൾ 77 വയസ്സ് വരെ സൂര്യദശയിൽ ശിവന് ധാര, കോളപുഷ്പാഞ്ജലി, പിൻവിളക്ക്, വെള്ള നിവേദ്യം, ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യാം. 77 വയസ്സ് കഴിയുമ്പോൾ പിന്നീട് വരുന്ന 10 വർഷകാലം ചന്ദ്രദശകാലമാണ്. അപ്പോൾ 77 മുതൽ വീണ്ടും ആയുസ്സുണ്ട്. 87 വയസ്സ് വരെ അതിഗംഭീരമായിട്ട് ചന്ദ്രദശ കടന്നു വരുമ്പോൾ ദുർഗയ്ക്ക് കടുംബായുസ്സും ഭാഗ്യസ്വത്തൊക്കെ ഒരുപാട് ചെയ്യാം. മക്കളൊക്കെ നല്ല രീതിയിൽ നോക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. കാരണം വയസ്സാകുമ്പോൾ ചന്ദ്രദശ വന്നു കഴിഞ്ഞാലും മക്കൾ പുത്രകളത്രാദികൾ ഒത്തിരി ലാളിച്ച് നോക്കുന്ന ഒരു കാലഘട്ടമായിട്ടുണ്ടാവും. അപ്പോൾ 87 വയസ്സ്, 87 ശേഷം വീണ്ടും ആയുസ്സുണ്ടെങ്കിൽ 94 വയസ്സ് വരെ ചൊവ്വയുടെ ദശാകാലമാണ്. അപ്പോൾ 87 74 വയസ്സ് വരെ ചൊവ്വയുടെ ദശാകാലത്ത് സുബ്രഹ്മണ്യനും ഭദ്രകാളിക്കും, സുബ്രഹ്മണ്യന് പഞ്ചാമൃത അഭിഷേകവും പഞ്ചാമൃത നിവേദ്യവും, ഭദ്രകാളിക്ക് കടുംബായുസ്സും ഭാഗ്യസ്വത്തവും, അങ്ങനെയുള്ള വഴിപാട് ചെയ്യുക. അപ്പോൾ 94 വയസ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ആയുസ്സുണ്ടെങ്കിൽ 18 വർഷക്കാലം രാഹുദശയാണ്. അപ്പോൾ 112 വയസ്സ് വരേക്കും രാഹുവിൻ്റെ ദശാകാലമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ സർപ്പത്തിന് 100 ബാലം ചെയ്യാം. അങ്ങനെ പുണർന്നമി ശാകം പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ദശാകാലങ്ങളിൽ ഇപ്പോൾ ഈ ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അവർക്ക് ജനന സമയമൊന്നും അറിയില്ല. ദശാകാലം കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഈ രീതിയിലാണ് ദശാകാല വഴിപാടുകൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ പുണർന്നമി ശാകം പൂരുട്ടാതി നക്ഷത്രക്കാരുടെ ദശാകാല വഴിപാടാണ് നമ്മളിപ്പോൾ പറഞ്ഞു തീർത്തത്. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് പൂയം അനിഴം ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ദശാകാല വഴിപാടാണ്. അപ്പോൾ പൂയം അനിഴം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ശനിദശയിലാണ് ജനനം. 9.5 വയസ്സ്, അതായത് 19 വർഷക്കാലമാണ് ശനിദശ കാലഘട്ടം. ആ ജന്മശിഷ്ടം അറിയാമെങ്കിൽ അതനുസരിച്ച് കണക്കുകൂട്ടാം, ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ 19-ന്റെ പകുതിയായിട്ട് കണക്കുകൂട്ടി 9.5 വർഷം ശനിദശയായിട്ട് കണക്കുകൂട്ടാം. ആ 9.5 വർഷ കാലഘട്ടത്തിൽ മുമ്പ് പറഞ്ഞ പോലെ ശനിയുടെ മൂലമന്ത്രം വയസ്സ് ചൊല്ലാൻ കഴിയുന്ന പ്രായത്തിൽ ശനിദശയുടെ മന്ത്രങ്ങൾ ചൊല്ലിപ്പിക്കുക. പിന്നെ നാളികേര മുറിയിൽ ഇതേപോലെ നീരാഞ്ജനം കത്തിച്ച് അത് കുറി തൊട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടിയെ കൊണ്ട് കുറി തൊട്ടിപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ശനിദശയുടെ വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ കടന്നു പോയിക്കോളും. 9.5 വയസ്സിന് ശേഷം പിന്നീട് വരുന്ന 17 വർഷക്കാലം കുട്ടിയുടെ പഠനത്തിൻ്റെ ഭൂരിഭാഗ കാലഘട്ടം ബുധദശ കാലഘട്ടമാണ്. അപ്പോൾ ബുധദശ എന്ന് പറയുമ്പോൾ 26 വയസ്സ് വരെ ബുധദശയാണ്. ബുധദശയിലുള്ള ഏറ്റവും വലിയ ഗുണം പഠനത്തിന് പഠിപ്പിൻ്റെ കാലഘട്ടം തന്നെ കിട്ടിയ ഒരു സൗഭാഗ്യം കൂടി ഉണ്ടാവും. അപ്പോൾ പൂയാനിഴത്രാതിൽ ജനിക്കുന്നവർക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ബുധദശ പഠിപ്പിൻ്റെ ദശാകാലം പഠന കാലഘട്ടത്തിൽ തന്നെ കടന്നു വരുന്ന ഒരു അസുലഭ ഭാഗ്യം കൂടി അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ 26 വയസ്സ് വരെ കൃഷ്ണന് പാൽപായസം ഭാഗ്യസുക്തം ചെയ്യുക. പിന്നെ ഗുരുവായൂരൊക്കെ ഇടയ്ക്കും മടക്കിയൊക്കെ ഒന്ന് പോയി ദർശനം നടത്തുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പഠനത്തിന് നല്ല മികവുണ്ടാവും. പിന്നെ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിൽ ചെന്നിട്ട് അവിടെ മഞ്ചാടിയൊക്കെ വെച്ചിട്ടുണ്ടാവും. കുട്ടികളെ കൊണ്ട് മഞ്ചാടിയൊക്കെ വായിക്കുകയാണെങ്കിൽ നല്ല ഊർജ്ജസ്വലതയോടുകൂടി കുട്ടികൾ വളരും. അതേപോലെ ഒത്തിരി കുശുമ്പ് കാണിക്കുന്ന പിള്ളേരാണെങ്കിൽ അവിടെ കൊണ്ടുപോയി മഞ്ചാടി വായിച്ചിട്ട് ആ മഞ്ചാടി വാരുന്ന സമയത്ത് കുട്ടികളുടെ കുസൃതി ഒന്ന് കുറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളും കൂടി ഉണ്ട്. രണ്ട് മഞ്ചാടി വാരുന്നതിന് രണ്ട് ഗുണമുണ്ട് നമ്മുടെ പ്രാർത്ഥന പോലെ. അപ്പോൾ ബുധദശ കാലഘട്ടത്തിൽ 26 വയസ്സിൽ ബുധദശ കടന്നു പോയി കഴിയുമ്പോൾ പിന്നീട് വരുന്നത് കേതൃദശയാണ്. കേതൃദശയിൽ 33.5 വയസ്സ് വരെ കേതൃദശ കാലഘട്ടത്തിൽ ഗണപതിക്ക് ഗണപതി ഹോമം നടത്താം. ചാമുണ്ടി ദേവി അടുത്തുണ്ടെങ്കിൽ ചാമുണ്ടിക്ക് വഴിപാടുകൾ ചെയ്യാം. അപ്പോൾ 33.5 വയസ്സ് ന് ശേഷം വരുന്നത് ശുക്രദശ കാലഘട്ടമാണ്. അപ്പോൾ ശുക്രദശ എന്ന് പറഞ്ഞാൽ 20 വർഷക്കാലമാണ്. അപ്പോൾ 33-ന് 20 53.5 വയസ്സ് വരെ ശുക്രദശ കാലഘട്ടമാണ്. അപ്പോൾ 53.5 വയസ്സ് എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ നല്ലൊരു കാലഘട്ടമാണ് കടക്കുന്നത്. ഈ സമയത്ത് നിർബന്ധമായിട്ടും ധർമ്മദേവതയെ പരിപോഷിപ്പിക്കുക, ധർമ്മദേവത പരിഹാരങ്ങൾ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് സമ്പത്തോടുകൂടി നിൽക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ശുക്രദശയിലെല്ലാം അടിച്ചു കളയുന്നൊരു കാലഘട്ടമായിട്ട് മാറിപ്പോകും. പിന്നെ 53.5 വയസ്സിന് ശേഷം പിന്നീട് 6 വർഷക്കാലം സൂര്യദശയാണ്. അപ്പോൾ 53-6 59.5 വയസ്സ്, 59.5 വയസ്സ് വരേക്കും സൂര്യദശയിൽ ശിവന് ധാരയും കോളപുഷ്പാഞ്ജലി, പിൻവിളക്ക്, വെള്ള നിവേദ്യം എന്നീ വഴിപാടുകൾ നടത്താം. 59 വയസ്സിന് ശേഷം വീണ്ടും 10 വർഷം ചന്ദ്രദശയാണ് വരുന്നത്. അപ്പോൾ 59-69 വയസ്സ് വരെ ദുർഗയ്ക്ക് കടുംബായുസ്സും ഭാഗ്യസൂക്തം ചെയ്യുക. ജീവിതത്തിൻ്റെ നല്ല ഒരു ദശകാലമായിട്ട് കടന്നു പോയിക്കോളും. അപ്പോൾ 59-ന് ശേഷം പിന്നീട് 7 വർഷക്കാലം 66.5 വയസ്സ് വരേക്ക് ചൊവ്വയുടെ ദശാകാലമാണ് കടക്കുന്നത്. ചൊവ്വയുടെ ദശാകാലം കടക്കുമ്പോൾ സുബ്രഹ്മണ്യനും ഭദ്രകാളിക്കും സുബ്രഹ്മണ്യന് പഞ്ചാമൃതാഭിഷേകവും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും, ഭദ്രകാളിക്ക് കടുംബായുസ്സും ഭാഗ്യസുക്തം ചെയ്യുക. 66.5 വയസ്സിന് ശേഷം പിന്നീട് 18 വർഷക്കാലം രാഹുദശയാണ് വരുന്നത്. അപ്പോൾ 84.5 വയസ്സ് വരേക്കും മോശമായൊരു കാലഘട്ടമാണ് കടക്കുന്നത്. ആ സമയത്ത് സർപ്പത്തിന് 100 ബാലം ചെയ്യുക. എന്തായാലും വയസ്സായുള്ള കാലമായതുകൊണ്ട് ഒരുപാട് ആക്രാന്തം മൂത്തുള്ള തൊഴിലിലേക്ക് ഒന്ന് ഏർപ്പെടാനുള്ള പക്വത ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 84.5 വയസ്സ് എത്തിക്കഴിയുമ്പോൾ അവിടെ നിന്ന് പിന്നീട് 16 വർഷക്കാലം വ്യാഴദശയാണ് വരുന്നത്. അപ്പോൾ 100.5 വയസ്സ് വരെ ആയുസ്സുണ്ടെങ്കിൽ
84 ശേഷം രാഹുവിൻ്റെ അടിതട കഴിഞ്ഞിട്ട് വരുന്ന വ്യാഴദശയിൽ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക, മഹാവിഷ്ണു പാൽപായസം ഭാഗ്യസൂക്തമൊക്കെ നടത്തുക. അപ്പോൾ അങ്ങനെ ഈ പൂയം അനിന ഉത്രട്ടാദി നക്ഷത്രക്കാരുടെ ദശകാലം അവിടെ പൂർണ്ണമാവുകയാണ്. പിന്നീട് അടുത്ത ദശകാലം വരുന്നത് ആയില്ലം തൃക്കേട്ട രേവതി നക്ഷത്രക്കാരുടെയാണ്. അപ്പോൾ ആയില്ലം തൃക്കേട്ട രേവതിക്കാരുടെ നക്ഷത്രം എന്ന് പറയുമ്പോൾ അവർക്ക് 17 വർഷക്കാലമാണ് ബുധദശയുള്ളത്. അപ്പോൾ അത് തന്നെ പകുതി ആയിട്ട് നമ്മൾ ഭാഗിച്ചെടുക്കുമ്പോൾ 8.5 വർഷക്കാലം ബുധദശയായിട്ട് കിട്ടും. അപ്പോൾ കുട്ടിക്ക് ചെറിയ വയസ്സിൽ പഠിക്കാനുള്ള ടെൻഡൻസി കൂടുതലുള്ള ഒരു കാലഘട്ടമാണ് 8.5 വയസ്സ് വരെ. അതിനുശേഷം വരുന്ന ബുധദശ കാലഘട്ടത്തിൽ കൃഷ്ണന് പാൽപായസം ഭാഗ്യസൂക്തം ചെയ്യുക. പിന്നീട് 7 വർഷക്കാലം കേതുർദശയാണ്. അപ്പോൾ 8.5 15.5 വയസ്സ് വരേക്കും കേതുവിൻ്റെ ദശകാലത്ത് ഗണപതി ഹോമം നടത്തുക, ചാമുണ്ടിക്ക് വഴിപാട് ചെയ്യുക. ഇത് 15.5 വയസ്സിന് ശേഷം 20 വയസ്സ് വരേക്കും 35.5 വയസ്സ് വരെ ശുക്രദശ കാലഘട്ടമാണ്. ഇതൊക്കെ നല്ല പ്രായങ്ങൾ കടന്നു പോകുന്നതുകൊണ്ട് 35.5 വയസ്സ് വരെ നിർബന്ധമായിട്ടും ധർമ്മദേവതേനെ പ്രീതിപ്പെടുത്തുക. ധർമ്മദേവതേനെ പ്രീതിപ്പെടുത്തി അതേപോലെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദേവി ക്ഷേത്രത്തിൽ നിവേദ്യങ്ങളും കൊടുക്കുക. അങ്ങനെ 35 വയസ്സിൽ ശുക്രദശ കടന്നു കഴിയുമ്പോൾ പിന്നീട് വരുന്ന 6 വർഷക്കാലം സൂര്യദശയാണ്. സൂര്യദശ അപ്പോൾ 41.5 വയസ്സായിട്ടുണ്ടാവും. ആ കാലഘട്ടങ്ങളിൽ ശിവന് ധാര, കൂളപുഷ്പാഞ്ജലി, പിൻവിളക്ക്, വെള്ള നിവേദ്യം എന്നിവ നടത്തുക. അപ്പോൾ 41.5 വയസ്സിന് ശേഷം പിന്നീട് 10 വർഷക്കാലം ചന്ദ്രദശയാണ് വരുന്നത്. ഏറ്റവും നല്ല ദശകാലമായിട്ട് കടന്നു വരും ജീവിതത്തിലെ. അപ്പോൾ ആ സമയത്ത് ദുർഗയ്ക്ക് കടുംവായസം ഭാഗ്യസ്വത്വം നടത്തുക. അപ്പോൾ 51.5 വയസ്സിന് ശേഷം 7 വർഷക്കാലം ചൊവ്വയുടെ ദശകാലം കടന്നു വരും. അപ്പോൾ 58.5 വയസ്സ് വരെ ചൊവ്വയുടെ ദശ കടക്കുമ്പോൾ സുബ്രഹ്മണ്യന് പഞ്ചാമൃതാഭിഷേകവും ഭദ്രകാളിക്ക് കടുംവായസവും ഭാഗ്യസ്വത്തൊക്കെ നടത്തുക 58.5 വയസ്സ് വരെ. 58.5 വയസ്സിന് ശേഷം 18 വർഷക്കാലം രാഹുദശയാണ്. അപ്പോൾ 76 വയസ്സ് വരെ രാഹുദശയാണ്. അപ്പോൾ 76 വയസ്സിൽ സർപ്പത്തിന് 100 മാലം നടത്തുക, സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, അങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യുക. അപ്പോൾ 76 വയസ്സിന് ശേഷം പിന്നീട് 16 വർഷക്കാലം വരുന്നത് വ്യാഴദശകാലമാണ്. അപ്പോൾ 92.5 വയസ്സ് വരെ വ്യാഴദശ കടന്നു വരും. വ്യാഴദശ വരുമ്പോൾ മഹാവിഷ്ണുവിന് പാൽപായസവും ഭാഗ്യസൂക്തം ചെയ്യുക. പിന്നീട് ഈ 92.5 വയസ്സിന് ശേഷം ശനിദശയാണ് കടന്നു വരുന്നത്. ശനിദശ കടന്നു വരുമ്പോൾ ആയുസ് കിട്ടുകയാണെങ്കിൽ 111.5 വയസ്സ് വരെ ആയുസ്സുണ്ടെങ്കിൽ ശനിയുടെ ദശകാലമാണ്. അത് ഗംഭീരമായിട്ട് അവസാന കാലഘട്ടം കഴിഞ്ഞുകൂടാം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ശനിയുടെ മന്ത്രം ജപിക്കുക, പിന്നെ നീരാജനം കത്തിക്കുക, അങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എല്ലാ നാളുകളുടെയും ദശകാലങ്ങളാണ് പൂർണ്ണമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ചില ദശകാലം പറയുമ്പോൾ ഇത്തിരി സ്പീഡ് കൂടിപ്പോയി. കാരണം എന്ന് വെച്ചാൽ സ്പീഡ് കൂടാനുള്ളൊരു കാരണം മുമ്പ് ഈ ദശകാലങ്ങളെല്ലാ എപ്പിസോഡുകളിലും ഇങ്ങനെ പ്രതിപാദിച്ച് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ദശകാലങ്ങൾ നമ്മളുടെ നക്ഷത്രം പറയുമ്പോൾ നമുക്ക് നക്ഷത്രവും ദശകാലമൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ, അതായത് ജന്മശിഷ്ടം അറിയാമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ നക്ഷത്രവും അതിൻ്റെ ജന്മശിഷ്ടം കൂട്ടിയിട്ട് അതിനോട് കൃത്യമായിട്ട് കണക്കൂട്ടി എടുക്കുക. അങ്ങനെ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നേർ പകുതിയായിട്ട് കണക്കൂട്ടിയിട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള കണക്കനുസരിച്ച് നിങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യാം. ദശകാല വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും പറയുകയാണ്, ദശകാല വഴിപാട് എന്ന് പറയുന്നത് ക്ഷേത്ര വഴിപാടുകളാണ്. ക്ഷേത്ര വഴിപാടുകൾ ചെയ്യുന്നത് നമ്മളുടെ ജീവിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കുന്ന പോലെ, ടോണിക് കഴിക്കുന്ന പോലെ ഉള്ളൊരു സമ്പ്രദായം മാത്രമാണ്. രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കണം എന്ന് പറഞ്ഞ പോലെയാണ്. ബാധാദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ആസ്ട്രോളജറെ കണ്ടെത്തി എന്താണ് ബാധയിൽ വന്നിരിക്കുന്നതെന്ന് നോക്കി അതിൻ്റെ പരിഹാരം കണ്ട് അത് പൂർണ്ണതയിൽ വരുത്തിയതിന് ശേഷം ദശകാല വഴിപാട് ചെയ്താൽ മാത്രമേ നമുക്ക് ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ചിലർ കരുതും ആചാര്യൻ ദശകാല വഴിപാടൊക്കെ പറഞ്ഞു തന്നു, ഞങ്ങളത് എല്ലാ മാസമൊക്കെ ചെയ്തു, എന്നിട്ടൊരു ഗുണമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആരോഗ്യമുള്ള ശരീരത്തിനാണ് ടോണിക്കൊക്കെ ഉപയോഗമാവുകയുള്ളൂ. അല്ലാതെ കണ്ട് രോഗം പിടിച്ചൊരു ശരീരത്തിന് ടോണിക്കുകളോ പോഷകമുള്ള ഭക്ഷണങ്ങളോ കഴിച്ചെന്ന് എഴുതി അതൊന്നും സമൃദ്ധിയിലേക്ക് കയറില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ കാര്യം എന്നുള്ള ചിന്ത എപ്പോഴും വേണം. നമുക്ക് ബാധാദോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ബാധ നമ്മൾ ഒഴിവാക്കി കളയണം. അപ്പോൾ അതൊന്നും ചിന്തിക്കാതെ കണ്ട് ആചാര്യൻ ഇങ്ങനെ വഴിപാടൊക്കെ പറഞ്ഞു തന്നു, ആ വഴിപാടൊക്കെ ഞങ്ങൾ കുറേ ചെയ്തു നോക്കി, എന്നിട്ട് ഒരു ഫലം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഇത് പക്കാപ്പിറന്നാളിന് ചെയ്യേണ്ട ഒരു വഴിപാടുകൾ മാത്രമാണ് ഈ ദശകാല വഴിപാടായിട്ട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധയിലുണ്ടായിരിക്കണം. അല്ലാതെ ആചാര്യം പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ കുറേ വഴിപാട് ചെയ്തു എന്നിട്ടൊരു ഗുണം ഉണ്ടായില്ല നമ്മൾ കാണാൻ വന്ന സമയത്ത് പറഞ്ഞിട്ടൊന്നും കാര്യമുണ്ടാവില്ല. നമുക്ക് ബാധാദോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ബാധയിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ പരിഹാരം പൂജാക്രമത്തിലൂടെ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ എന്നുള്ള ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സാർ, നമ്മൾ ഓരോ ദിശയ്ക്കും ഇങ്ങനെ വഴിപാടുകൾ ചെയ്യുമ്പോൾ അതിന് ഫലപ്രാപ്തി ഉണ്ടല്ലോ അല്ലേ? 100% തന്നെ ഫലപ്രാപ്തി ഉണ്ട്. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ദശകാലത്തിന് വഴിപാട് ചെയ്യുക എന്ന് പറയുന്നത് പൂർണ്ണ ആരോഗ്യമുള്ള ഒരാൾക്ക് ടോണിക് കഴിക്കുന്നതിന് തുല്യം തന്നെയാണ്. ടോണിക് കഴിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിച്ച് നമ്മുടെ ശരീരത്തിന് വീണ്ടും വീണ്ടും ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന പോലെയാണ് ദശാകാല വഴിപാടുകൾ ചെയ്ത് നമ്മൾ നമ്മളുടെ ജീവിത വഴികളിൽ വിജയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ദശാകാല വഴിപാട് ചെയ്യുന്നത്. അപ്പോൾ അത് തെറ്റിദ്ധരിച്ചിട്ട് ദശാകാല വഴിപാട് മാത്രമേ ചെയ്യുള്ളൂ, ഞങ്ങൾ ആസ്ട്രോളജറൊന്നും കാണേണ്ട ആവശ്യമില്ല, കാരണം ഒരു ആചാര്യൻ ഇങ്ങനെ ചാനലിലൂടെയൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ശുഭാവെന്ന് ധരിച്ചു, അങ്ങനെ ധരിച്ചു വശമായി എന്നൊക്കെ എഴുതിയിട്ട് കാര്യമില്ല. നമ്മൾ പറയുന്നത് നെഗറ്റീവ് എനർജികൾ, ഇപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ എത്ര സമ്പാദിച്ചിട്ടും സമ്പത്ത് നിൽക്കുന്നില്ല, ജോലി എടുത്തിട്ട് പൈസ നിൽക്കുന്നില്ല, അതേപോലെ കുട്ടികൾ പഠിക്കാൻ എങ്ങനെ ശ്രമിച്ചിട്ടും, ചില കുട്ടികൾ പറയാറുണ്ട് അവരൊത്തിരി പഠിച്ചു പക്ഷേ അവർക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് നമ്മുടെ തടസ്സങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വീട്ടിലെപ്പോഴും കലഹം, നല്ല ചേരുന്ന നക്ഷത്രങ്ങളാണ് കെട്ടിയത് പക്ഷേ എന്നാലും ഏത് സമയവും കലഹം ഒഴിയുന്നില്ല, ഭാര്യ ഭർത്തൃ കലഹം ഒഴിയുന്നില്ല, ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിലാണ് ഈ തടസ്സമായിട്ട് വരുന്നത്. അപ്പോൾ ഈ തടസ്സം വരുമ്പോൾ ഈ ദശാകാലം നോക്കുന്നതല്ലാതെ നമ്മൾ ഏതെങ്കിലും നല്ല ആസ്ട്രോളജറുടെ അടുത്ത് പോയിട്ട് രാശി വെച്ച് നോക്കിയിട്ട് വേണം അതിൻ്റെ പരിഹാരമായിട്ട് പൂജാപരിഹാരങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ പൂജാപരിഹാരത്തിനൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ വീട്ടിൽ കിടന്ന് ഉറങ്ങിയപ്പോൾ ആചാര്യം വീട്ടിൽ 41 ദിവസം പൂജ ഗംഭീരമായിട്ട് നടത്താം, നിങ്ങൾ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പൈസ മാത്രം അടച്ചാൽ മതി എന്ന് കുറേ ആചാര്യന്മാരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊന്നും പൂജ നടത്തിയിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ കൃത്യമായിട്ട് അതിൽ പങ്കുകൊള്ള വേണം. ഇത് പങ്കുകൊള്ളുന്ന സമയത്ത് അവരവിടെ ചെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ അരമണിക്കൂറോ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ പൂജ നടത്തി പെട്ടെന്നെല്ലാം കഴിഞ്ഞു ആവാഹിച്ച് പോകുന്നു എന്നൊന്നും പറഞ്ഞാൽ അങ്ങനെയൊന്നും ആവാഹിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ബോധ്യം കൂടി മനസ്സിലാക്കണം. നമ്മൾ മുമ്പ് പറയുകയുണ്ടായി നമ്മളുടെ അടുത്തൊക്കെ ആവാഹനത്തിനൊക്കെ വരുമ്പോൾ 15 മണിക്കൂർ 18 മണിക്കൂറൊക്കെ എടുത്താണ് ആവാഹിക്കണം. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട വരുന്നവരും കഷ്ടപ്പെടണം, ആചാര്യനും കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇതൊക്കെ തീരുള്ളൂ. അപ്പോൾ പലർക്കും ഇതിൻ്റെ കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു ഒടിബാധാദോഷം എന്ന് പറഞ്ഞാൽ ആ ഒരു ദോഷം മാറ്റുന്നതിന് മാത്രം മിനിമം 1.5 മണിക്കൂറെങ്കിലും സമയമെടുക്കും. പിന്നെ ഉച്ചാരണ കർമ്മം എടുക്കണമെങ്കിൽ ചിലപ്പോൾ 2.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ സമയമെടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ശ്രമകരമായ കർമ്മങ്ങളിലൂടെയൊക്കെയാണ് ശരിക്കും പരിപൂർണമായിട്ടുള്ള ഒരു ദോഷശാന്തി നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ആചാര്യൻ്റെ അടുത്ത് ഇങ്ങനെ ആചാര്യൻ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടും ഞങ്ങൾ കുറേ പൂജയ്ക്കൊക്കെ പോയി, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്, പൂവും കുറേയൊക്കെ വാരി എറിഞ്ഞു, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എല്ലാം തീർന്നതും പറഞ്ഞു. അപ്പോൾ ആചാര്യം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ പൈസ പോയത് എന്നുള്ള ആ ഒരു ദോഷത്തിലേക്ക് നമുക്ക് വരാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നുണ്ട് നമുക്ക് ദോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തീർക്കാൻ പ്രാപ്തിയുള്ള ഒരു ആചാര്യൻ്റെ അടുത്ത് തന്നെ വേണം പോയി ചെയ്യാനായിട്ട്. പിന്നെ ആചാര്യം പ്രാപ്തി ഉണ്ടോ ഇല്ലയെന്ന് അറിയുന്നത് നിങ്ങൾ ചെന്ന് അവിടെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ ഗുണം വരുന്നുണ്ടെങ്കിൽ 27 ദിവസം മുതൽ 81 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ റിസൾട്ടൊന്നും വരുന്നില്ലെങ്കിൽ നമുക്കൊരു 4 മാസമായിട്ട് ഒരു അനക്കം പോലും ഉണ്ടായില്ലെങ്കിൽ, ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് തുടക്കത്തിൽ മാറ്റം ഉണ്ടായിരുന്നു പിന്നീട് വ്യത്യാസം വന്നെന്ന് പറയുമ്പോൾ വീണ്ടും ചിലപ്പോൾ ബാധ റിവേഴ്സ് ആയിണ്ടാവാം, അല്ലെങ്കിൽ ഒരു മാറ്റവും ഒന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പൂജ ഫെയിലായെന്ന് തന്നെയാണ്. അപ്പോൾ വഴിപാടുകൾ ചെയ്യാനുള്ളത് ആചാര്യം പറയുന്നുണ്ട് അതൊക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്ത് തീർത്തിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ ആയില്ല എന്നുണ്ടെങ്കിൽ പരമാവധി നമുക്ക് ഗ്യാരണ്ടി തരുന്ന ആചാര്യന്മാരുടെ അടുത്ത് തന്നെ പോവാം. കാരണം ദോഷങ്ങൾ ഒഴിവാക്കാനായിട്ട് ഇന്ന് ഗ്യാരണ്ടി കൊടുക്കുന്ന ആചാര്യന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പോയിട്ട് അത് മാറ്റില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചെന്ന് ഫ്രീ ആയിട്ട് മാറ്റാവുന്ന സെറ്റപ്പുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്തൊക്കെയാണ് വരണമെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് മാറ്റി കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. കാരണം ആദ്യത്തെ പ്രാവശ്യം എല്ലാം ഫുള്ളായിട്ട് മാറ്റി പിന്നീട് എന്തെങ്കിലും വന്നാൽ വീണ്ടും അവർക്ക് ഫ്രീ ആണ്, വേറെ പൈസ ചിലവൊന്നുമില്ല. അപ്പോൾ അതേപോലെ വേറെ ആചാര്യന്മാരുണ്ട്. കാരണം നമ്മളുടെ ഈ പ്രോഗ്രാമിൻ്റെ ഒപ്പം തന്നെ വേറെ പ്രോഗ്രാം ചെയ്യുന്നൊരു പാർട്ടിയുടെ അടുത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, അവിടെ ചെന്ന് അവരും പറഞ്ഞിട്ടുണ്ട് അവരും ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും എത്ര പ്രാവശ്യം ചെന്നാലും അവർക്ക് തടസ്സമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമുക്ക് ഗുണകരമായിട്ട് മാറ്റങ്ങൾ വരുന്ന ആചാര്യന്മാരെ തന്നെ സമീപിക്കണം, എന്നാൽ മാത്രമേ ഇതിന് പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ സാർ പറഞ്ഞതുപോലെ നമുക്ക് ഗുണകരമായിട്ട് രീതിയിൽ കർമ്മങ്ങൾ ചെയ്യുന്ന ജ്യോതിഷന്മാരെ തന്നെ നിങ്ങളും സമീപിക്കുക. നിങ്ങളുടെ ജീവിതത്തിലുള്ള ദശാകാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.